17 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ T20 വേൾഡ് കപ്പ് ഉയർത്തിയിരിക്കുന്നു. ആ യാത്രയിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഏകദിന ക്രിക്കറ്റിന്റെ സമയം കൂടുതൽ, കാണികളുടെ എണ്ണത്തിലും വരുമാനത്തിലും കുറവുണ്ടാക്കിയപ്പോൾ ICC ഇംഗ്ലീഷ് കൗണ്ടിയിൽ പ്രസിദ്ധമായ T20 ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ദൈർഘ്യമേറിയ ക്രിക്കറ്റിനോട് മടിച്ചു നിന്ന ആരാധകർ വേഗതയേറിയതും ആവേശം നിറഞ്ഞ T20 ക്രിക്കറ്റിനെ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്തു. 2005 ഓസ്ട്രേലിയയും ന്യൂസിലൻഡും തമ്മിൽ ആദ്യ T20 മത്സരം നടന്നു. തുടർന്ന് 2007 ICC പ്രഥമ T20 വേൾഡ് കപ്പ് സംഘടിപ്പിക്കുന്നത്. 2 വർഷത്തെ ഇടവേളകളിലാണ് T20 വേൾഡ് കപ്പ് നടക്കുക. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന ഈ വേൾഡ് കപ്പിൽ 12 ടീമുകൾ ഏറ്റുമുട്ടി. അതിൽ ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ ജേതാക്കളായി. MS ധോണിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ടീം കപ്പ് ഉയർത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലെ സ്റ്റേഡിയം മുഴുവൻ ത്രിവർണ പതാകയാൽ മുങ്ങി. ഒരു ജനത മുഴുവൻ ആവേശക്കടലായി മാറി. ഗ്രൂപ്പ് ഘട്ടത്തിൽ യുവരാജ് സിംഗിന്റെ ബ്രോഡിനെതിരെയുള്ള 6 സിക്സർ ഇന്നും ഇന്ത്യൻ ജനതയിൽ വികാരമാണ്. അതോടൊപ്പം ശ്രീശാന്തിന്റെ ക്യാച്ച്. വർഷങ്ങൾക്ക് ശേഷം T20 വേൾഡ് കപ്പ് വീണ്ടും അരങ്ങേറുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ടീം ഇന്ത്യ കണക്കുകൂട്ടിയിരുന്നില്ല. അവസാന വേൾഡ് കപ്പ് കളിക്കുന്ന രോഹിത്തും കോഹ്ലിയും കിരീടം നേടി മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. USAയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന വേൾഡ് കപ്പ് സ്ലോ പിച്ചിലുള്ള കളി ഒരു പരിധിവരെ കാണികളെ മടുപ്പിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഘട്ടവും സെമിയും പരാജയവും അറിയാതെ മുന്നേറിയ ഇന്ത്യ ആവേശം നിറഞ്ഞ കിരീട പോരാട്ടത്തിൽ കോഹ്ലിയുടെ മികച്ച ഇന്നിംഗ്സും അക്സർ പട്ടേലിന്റെ ചെറുത്തുനിൽപ്പും ഇന്ത്യൻ ബാറ്റിംഗിനെ മികച്ച സ്കോറിലെത്തിച്ചു. മറുപടി ബാറ്റിംഗിൽ ഡീ കോക്കും സ്റ്റെപ്സും നല്ല രീതിയിൽ ബാറ്റ് ചെയ്തെങ്കിലും ക്ലാസിന്റെ വേഗമേറിയ ഇന്നിംഗ്സ് കളി ദക്ഷിണാഫ്രിക്കയുടെ കയ്യിലാക്കിയെങ്കിലും 18th over എറിയാനെത്തിയ ബുംറ കൃത്യമാർന്ന ബൌളിംഗിലൂടെ ഇന്ത്യൻ ആരാധകർക്ക് വിജയപ്രതീക്ഷ നൽകി. 19th overൽ അർഷദീപ് സിംഗ് ഈ മികവ് ആവർത്തിച്ചു. അവസാന ഓവറിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടത് 16 റൺസ്. ഹാർദിക് എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ ലോ ഫുൾ ടോസ് പന്ത് ലോങ് ഓഫിലേക്ക് ഉയർത്തിയടിച്ചപ്പോൾ വായുവിൽ ഉയർന്നു പൊങ്ങിയ ആ ഒരു പന്ത് ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂട്ടി. ബൗണ്ടറി ലൈനിൽ നിന്നും ഉയർന്നു ചാടി സൂര്യകുമാർ യാദവ് പന്ത് കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ കെൻസിംഗ്ടൺ ഓവൽ ബാർബഡോസ് സ്റ്റേഡിയം ഒന്നാകെ ആർത്തുല്ലസിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, ടീം ഇന്ത്യ വിജയമുറപ്പിച്ചു. കലാശപ്പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് പരാജയപ്പെടുത്തി കിരീടം ചൂടി. ഈ വിജയത്തിൽ മലയാളിയായ സഞ്ജു സാംസൺ കൂടി ഉണ്ടായിരുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ക്രിക്കറ്റ് ഉള്ള കാലത്തോളം ഇന്ത്യൻ ജനത ഈ നിമിഷം മറക്കില്ല. ആ 11 പേരെയും